സൂഫി ഗുരു ബഹാബുദ്ദീൻ നക്ഷബന്ധി തങ്ങളുടെ പ്രധാന ശിഷ്യനും അവിടുത്തെ പ്രതിനിധിയുമായിരുന്നു മഹാജ്ഞാനിയായ ഗുരു യാക്കൂബ് ചർഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മസാർ താജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാംബയിലാണ് മഹാനുഭാവനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവമാണ് നാം ഇന്ന് പറയുന്നത് ഒരിക്കൽ ഗുരു ചർഹിയുടെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു ആ സമയം ഒരു വ്യക്തി അവിടെ വന്നു അയാൾ ഈ യുവശിഷ്യനോട് ചോദിച്ചു നീ ആരാണ് എന്താ ഇവിടെ ആ ശിഷ്യൻ പറഞ്ഞു ഞാൻ ബാബ ചർഹിയുടെ ഒരു മുരീദാണ് ഒരു അനുയായിയാണ് ഇത് കേട്ടപ്പോൾ ആ വ്യക്തി ഒരു അപരിചിത ഭാവത്തിൽ പറഞ്ഞു എന്ത് ചർഹിക്ക് മുരീദന്മാരോ ചർഹിക്കങ്ങനെ മുരീദന്മാരുണ്ടാവും ഞാൻ അവൻറെ അമ്മാവനാണ് അവന് ശിഷ്യരുണ്ടെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് ഞാനല്ലേ എൻ്റെ മോനെ അവനൊരു ഗുരുവാണെന്നൊക്കെ പറഞ്ഞ് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഗുരുചരഹി തങ്ങളുടെ ആ അമ്മാവൻ മരിക്കുന്നത് ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ അവിടെ നടത്തപ്പെടാറുള്ള ഗുരുവിൻ്റെ ഒരു ആത്മീയ സദസ്സിലും അയാൾ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല ഗുരു ചർഹി ഒരു സൂഫി ആചാര്യനാണെന്ന് സമ്മതിക്കാൻ പോലും അയാൾ തയ്യാറായിരുന്നില്ല അയാൾ ഇടക്ക് പറയുമായിരുന്നു എനിക്ക് അവനൊരു ചെറിയ കുഞ്ഞായിരുന്ന കാലം മുതലേ അവനറിയാം അവൻ ആരെയും ഒന്നും പഠിപ്പിക്കാനൊന്നും കഴിയില്ല കാരണം അവൻ പണ്ടേ ഒന്നും പഠിക്കാൻ കഴിയാത്ത ആളായിരുന്നു ഇത് ആ അമ്മാവന്റെ മാത്രം അഭിപ്രായമായിരുന്നില്ല നാട്ടുകാരിൽ പലരുടെയും അഭിപ്രായമായിരുന്നു ഗുരുവിൻ്റെ വിയോഗത്തിന് ശേഷം പോലും അന്നാട്ടിൽ ഇതേ അഭിപ്രായത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തിലധികം പറയണം ഗുരുവിൻ്റെ കൂടെ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്ന വലിയ വലിയ വ്യാപാരികൾ ഗുരുവുമായി ചേർന്ന് ബിസിനസ് നടത്തിയിരുന്നവർ അവരൊന്നും ആ ജ്ഞാനിയെ ഒരു ഗുരുവായി വിശ്വസിച്ചിരുന്നില്ല ആ കാലഘട്ടത്തിലെ വലിയൊരു പണ്ഡിതനായിരുന്ന യൂനുസ് അബു അസ്വദ് കമാലി ഒരിക്കൽ പറയുകയുണ്ടായി എനിക്ക് മുപ്പതോളം വർഷമായിട്ട് ചർഹിയ പരിചയമുണ്ട് എന്നാൽ അദ്ദേഹം ഇതുവരെ എന്നോട് ഉയർന്ന കാര്യങ്ങൾ അഥവാ ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജ്ഞാനിയായ വ്യക്തി ഒരിക്കലും ഇങ്ങനെയാവില്ല അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എനിക്ക് വിവരിച്ചു തന്നിട്ടില്ല മാത്രമല്ല എന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എനിക്ക് കേൾക്കാനിടയായത് ഒരു ഇറച്ചി വിൽപ്പനക്കാരനായി നടന്ന അദ്ദേഹം പൊടുന്നനെ ഒരു സൂഫിയായി മാറി എന്നാണ് നാം ചിന്തിക്കുക ലോകത്തെ ഒരു പ്രബല സൂഫി വഴിയുടെ ആചാര്യനും ഗുരു ഹാജ അഹ്റാറു പോലെ അനവധി ആത്മജ്ഞാനികളുടെ ആത്മഗുരുവുമായിരുന്ന ബാബ യാക്കൂബ് ചർഹി തങ്ങളെക്കുറിച്ചുള്ള അക്കാലത്തെ അഭിപ്രായമാണ് നാം കേട്ടത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ഗുരുവും ശിഷ്യനും എന്നത് ഒരു വലിയ ലോകമാണ് പ്രണയത്തിൻ്റെ ആകാശങ്ങളെ ചുംബിച്ച് ജ്ഞാന കനികൾ ഭുജിച്ച് ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നവരുടെ ലോകം നോക്കി നിൽക്കുന്നവർക്ക് സാധാരണയിൽ കവിഞ്ഞ് ഒന്നും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല ചെരുപ്പുകുത്തികളും വിറക് കച്ചവടക്കാരും തോട്ടം നനച്ച് ഉപജീവനം നയിച്ചവരുമായ സൂഫി ഗുരുക്കന്മാരെ നാം ഒരുപാട് കേട്ടിട്ടില്ലേ അവരും ശിഷ്യരും അവരുടെ ആത്മാനന്ദത്തിൻ്റെ ലോകത്ത് ആർക്കും പിടികൊടുക്കാതെ പരിലസിക്കുകയായിരുന്നു അതുകൊണ്ട് ഗുരുവിൻ്റെ സാധാരണ ഭാവം കണ്ട് തെറ്റിദ്ധരിക്കുന്നതിൽ നിന്നും അസാധാരണത്വം നടിച്ച് ഗുരുവേഷം കെട്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നവരുടെ വഞ്ചനയിൽപ്പെടുന്നതിൽ നിന്നും നാം സ്വയം സുരക്ഷിതരാവണം